ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമുക്കങ്ങോട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കിയാലോ. ക്രിസ്പി ലാച്ച പക്വട, പേര് കേട്ട് ആരും ഞെട്ടണ്ട. വെറൈറ്റി പേര് പോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയാണ്, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ആ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ലാച്ച പക്വട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു വലിയൊരു പൊട്ടറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു സവാളയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലെടുക്കാം, അതിലോട്ടേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി തിന്നാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ടേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പിന്നെ ഇതിലോട്ടേക്ക് രണ്ടല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓട്സ് കൂടി ചേർക്കാം. ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. എല്ലാം കൂടി നല്ല കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ മിക്സാക്കുമ്പോൾ ഇതിലോട്ടേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പൊട്ടറ്റോയിൽ കുറച്ച് വെള്ളം വരും. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സാക്കാം. ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം തന്നെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പൊടിയാണ്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം, ഇത്ര അളവ് എന്നില്ല. നമ്മൾ എടുക്കുന്ന പൊട്ടറ്റോൻ്റെയും ഉള്ളിയുടെയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടൈറ്റായിട്ട് കിട്ടണം, അതിനനുസരിച്ച് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം കടലപ്പൊടി ആയിട്ടുണ്ട് കേട്ടോ, ഇതിന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുഴക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെക്കാം, അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ പക്വടയും ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അപ്പോൾ ഒരു ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കെല്ലാം തന്നെ തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് കോരി മാറ്റാം. പിന്നെ സാധാരണ ഉള്ളിവട പോലെ ഇത് എണ്ണ കുടിക്കുന്ന ഒരു പ്രശ്നമൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ലാച്ച പക്വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഇഫ്താർ സ്പെഷ്യൽ ക്രിസ്പി ലാച്ച പക്വട എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചു പോകും. പൂറം നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇതുപോലെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയണൈസിൻ്റെ കൂടെയോ ഒക്കെ നമ്മൾ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. കുട്ടികളുടെ ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തയ്യാറാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.